പ്രൈസ് ലോർഡ്, ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഈവനിങ്ങിൽ നിങ്ങളോട് ഒരുമിച്ച് വീണ്ടും കമ്പാഷൻ ഹോം മിനിസ്ട്രീസിൽ കടന്നു വരുവാൻ, ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്ക് ഒരു പ്രാവശ്യം കൂടെ അവസരം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. റബീനോങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് മുന്നായിട്ട് ഒന്ന് രണ്ട് നിമിഷങ്ങൾ എടുത്ത് ചില കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ അതിനുവേണ്ടി ഈ സമയത്ത് വിനിയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പേഴ്സണലി പറയുകയാണെങ്കിൽ ഇത് സീനിയേഴ്സ് മീറ്റിംഗ് ആണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും എന്നെ പോലെയുള്ള കുറെ യൗവനക്കാരെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാറുണ്ട്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ്. നിങ്ങളുടെ സന്തോഷമുള്ള മുഖങ്ങൾ കാണുകയും ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിക്കാനും വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഓരോ ആഴ്ചയും ഡിഫറെന്റ് ആയിട്ടുള്ള ആലോചനകൾ കേൾക്കാനും ഓരോ ദിവസം വഴി നടത്തുവാനും ദൈവം സഹായിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാല ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പൊ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് ഞാൻ റെഗുലർ ആയിട്ട് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ അറ്റൻഡ് ചെയ്തതിന് ശേഷം എനിക്ക് തന്നെ കിട്ടിയ അല്ല എന്നെ തന്നെ റിമൈൻഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഞാൻ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് ഏത് പ്രായമാണെങ്കിലും യങ് ആയിട്ടുള്ള ആൾക്കാരാണേലും പ്രായമുള്ളവരാണേലും നമുക്ക് സ്വയമായിട്ട് ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാതെ. അത് നമുക്ക് എത്ര ആരോഗ്യം ഉണ്ടെങ്കിലും, നമുക്ക് ജോലി ഉണ്ടെങ്കിലും, നമ്മളെത്ര ലൈഫിൽ ബിസി ആണേലും, എന്തെല്ലാം ഉണ്ടെന്ന് തോന്നിയാലും ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ശൂന്യമാണ്. അതുപോലെ തന്നെ വാർദ്ധക്യത്തിലാണ് പക്ഷെ നല്ല ആരോഗ്യം കുറവാണ്, അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, എന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഏറ്റവും ശ്രേഷ്ഠമാണ്. അതെനിക്ക് ഞാൻ നമ്മുടെ ലൈഫിലൂടെ ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പം ഇവിടെ പറയുന്ന ചെറിയ ചെറിയ സാക്ഷ്യങ്ങൾ, വചനങ്ങൾ അതിനെല്ലാം ഒത്തിരി എന്നെ എൻകറേജ് ചെയ്യാറുണ്ട്. പേഴ്സണലി എനിക്കത് ഒത്തിരി അനുഗ്രഹമാണ്. അങ്ങനെ ദൈവം തരുന്ന നല്ല നല്ല അനുഭവങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, വിനോദങ്ങൾ എന്നോട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഇന്ന് വരെ ഇല്ലാത്ത ടെൻഷൻ അപ്പൊ എനിക്ക് മനസ്സിലായി. ഒന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ പോലും നമുക്ക് ദൈവത്തിന്റെ സഹായം ഇല്ലാതെ അത് സ്വയമായിട്ട് ചെയ്യുവാൻ സാധിക്കത്തില്ല. ദൈവം അങ്ങനെ നടത്തി തരുന്ന എല്ലാ അനുഭവങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ ഇവിടെയുള്ള എല്ലാ സീനിയേഴ്സിനെയും ഒരു വാക്കിൽ ഞാൻ ഒന്ന് എൻകറേജ് ചെയ്തിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പം ഞങ്ങളുടെ ചർച്ചിന്റെ കാര്യത്തിലാണെങ്കിലും, ഇപ്പൊ എല്ലാ ലേഡീസ് മീറ്റിങ്ങുകളിലും, ഞങ്ങളുടെ വിവിധ സെൽ ഗ്രൂപ്പ്സുകളിൽ, ഞങ്ങളുടെ ഫാമിലി പ്രേയർ, ഞങ്ങളുടെ പേഴ്സണൽ പ്രേയറിലെല്ലാം ഞങ്ങൾ കമ്പാഷൻ ഹോം മിനിസ്ട്രീസിന് വേണ്ടി ഇവിടെ കടന്നു വരുന്ന എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. പലപ്പോഴും നിങ്ങൾ അറിയുന്ന പല യങ്ങായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പല ആൾക്കാരെയും മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാറില്ല ഈ സമയത്തിന്റെയും ജോലിയുടെ കാര്യങ്ങൾ കാരണം. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. ഈ പ്രാർത്ഥനകളൊന്നും ദൈവസന്ധി നഷ്ടമായി പോകില്ലെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണം. പ്രായമായിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിലും വളരെ മുതൽക്കൂട്ടാണ്, അനുഗ്രഹമാണ്. പരസ്പരം ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ഈ സമയത്ത് ഇവിടെ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളെയും ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഞാൻ ദൈവത്തിൽ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ ദൈവസന്നിൽ അടച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. പരിശുദ്ധനാഥനെ, സ്വർഗീയ പിതാവേ, ഹാലലൂയ. ഞാൻ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഹാലലൂയ വെനസ്ഡേ ഈവനിങ്ങിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ കമ്പാഷൻ ഹോം മിനിസ്ട്രീസിന്റെ മീറ്റിംഗ് ആയി സീനിയേഴ്സിനോടൊപ്പം കർത്താവേ, വിവിധ ദേവദാസന്മാരോടൊപ്പം കർത്താവേ, ഞങ്ങളുടെ ദൈവമക്കളോട് ഒരുമിച്ച് അങ്ങയുടെ സന്നിധാനത്തിൽ ആരിപ്പാൻ എന്റെ കർത്താവേ അങ്ങ് ഒരുക്കി തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഹാലലൂയ. അങ്ങ് ഞങ്ങൾക്ക് തരുന്ന എല്ലാ അവസരങ്ങൾക്കുമായി നന്ദി പറയുന്നു കർത്താവേ. പ്രത്യേകാൽ ഇന്ന് രാത്രി നടക്കുന്ന ഈ മീറ്റിങ്ങിനെ ഹാലലൂയ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് വെക്കുന്നു. ആദ്യോടം തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഭരിച്ചു നടത്തണമേ. ആമേൻ. പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ വീണ്ടും സ്വർഗാത്മാവ് ബലപ്പെടുത്തണമേ. ആത്മാവിൽ ആരാധിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ വചന ശുശ്രൂഷയെ സ്വർഗം അധികമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് ആഴമായി ഒന്ന് സംസാരിക്കണമേ. വചന ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ സ്വർഗം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് കർത്താവ് ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദൈവദാസനെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ബലപ്പെടുത്തണമേ. കൃപകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരെ എത്രയും വേഗം കൂട്ടിച്ചേർക്കണമേ. ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവെ ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാക്കി സ്വർഗം തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. പ്രത്യേകാലിവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറയപ്പെട്ട ഓരോ വിഷയങ്ങളെ ദൈവസന്നിധി വെക്കുന്നു. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ വെക്കുവാൻ ഹാലലൂയ. അങ്ങയുടെ വചനമാണല്ലോ കർത്താവെ. ഹാലലൂയ. വചനത്തിൽ ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട് അമ്മേൻ ഞങ്ങളുടെ വിഷയങ്ങളെ ദൈവസന്നിധി വെക്കുന്നു കർത്താവെ. പ്രത്യേകാല സമയത്ത് അമ്മേൻ ഹാലലൂയ കുട്ടി ആന്റിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. മകളെ ദിവസങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കണമേ. ശാരീരികവും മാനസികവുമായി ബലപ്പെടുത്തണം. വരാവുന്ന എല്ലാ ആപത്തുള്ള നൃത്തങ്ങളൊന്നും വിടുവയ്ക്കണമേ. ഹാലലൂയ. അങ്ങയുടെ സാന്നിധ്യം മുന്നായി പിന്നായി കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
പ്രത്യേകാൽ അമേൻ. പ്രിയരചനി ആന്റിയുടെ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ട്രിവാൻഡ്രത്ത് ഫ്രൈഡേ കർത്താവെ, സർജറിക്ക് വിധേയമാകുന്നല്ലോ കർത്താവെ, അങ്ങയുടെ കൃപ കൂടിയിരിക്കണമേ. ശരീരത്തിന്റെ എല്ലാ അവസ്ഥകളെയും സ്വർഗം അറിയുന്നല്ലോ കർത്താവെ, എന്നാൽ ഞങ്ങൾക്ക് എല്ലാ അവസ്ഥകളിലും ആശ്രയിപ്പാൻ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടല്ലോ കർത്താവെ. ഞങ്ങളുടെ കഴിവുകൾ കുറയുന്നിടത്ത്, ഞങ്ങൾ ഹെൽപ്ലെസ് ആകുന്നിടത്ത്, പവർലെസ് ആകുന്നിടത്ത് നാഥ, അമേൻ, അങ്ങയുടെ കൃപയുള്ളതിനായി നന്ദി കർത്താവെ. അമേൻ, അടുത്ത ആഴ്ച ഒരു ടെസ്റ്റ് മണിയാക്കി സ്വർഗം തീർക്കണമേ. വരാവുന്ന എല്ലാ കോംപ്ലിക്കേഷൻസ് വിടുവിക്കണം. ശുശ്രൂഷിക്കുന്ന കരങ്ങളോട് കൂടിയിരിക്കണമേ. പ്രത്യേകാല സമയത്ത് ഞങ്ങൾ സണ്ണിപ്പച്ചന്റെ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്നല്ലോ പിതാവിനോടും മാതാവിനോടും കൂടെ കൃപ കൂടിയിരിക്കണമേ. അതുപോലെ വേർപാടിന്റെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നുള്ള മറ്റു കുടുംബങ്ങളെയും സഹോദരങ്ങളെയും എല്ലാം ഓർക്കുന്നു കർത്താവെ. ഈ രാത്രികാലം വീണ്ടും ഞങ്ങൾ ഓരോ സീനിയേഴ്സിന്റെയും കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് വെക്കുന്നു കർത്താവെ. അമേൻ, ഹല്ലേലൂയ കർത്താവെ. അവരുടെ ബലം ക്ഷയിക്കുമ്പോൾ, അവരുടെ വാർദ്ധക്യത്തെ അവസ്ഥയിലെല്ലാം അങ്ങയുടെ കൃപ കൂടിയിരിക്കണമേ. ഞങ്ങളെ ഒരു നാളും കൈവിടാത്ത ദൈവമാണല്ലോ കർത്താവേ. അങ്ങയുടെ വചനം നൽകി അവരെ ആശ്വസിപ്പിക്കണമേ. കർത്താവെ, ഏകാന്തതയിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ ആമേൻ, സിക്കായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവേ, ആമേൻ, ഹല്ലേലൂയ കർത്താവേ. അവരൊന്നിനാലും ഭാരപ്പെടുവാൻ, അവർ നിരാശരായി പോവാൻ ദൈവം സമ്മതിക്കല്ലേ കർത്താവേ. ഞങ്ങളുടെ സമാധാനത്തിനുള്ള ശിക്ഷന്റെ സ്വർഗം കാൽവരി ക്രൂശിൽ കർത്താവേ, ആമേൻ, ആമേൻ, ഏറ്റുവാങ്ങിയതാണല്ലോ കർത്താവേ. അങ്ങയുടെ ക്രൂശിലെ സമാധാനം അയച്ചു കർത്താവേ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്താൽ ഓരോ മാതാപിതാക്കളെ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അവരുടെ കൈകാലുകൾക്ക് വേണ്ട ആരോഗ്യം കൊടുക്കണമേ, ശരീരത്തിന് വേണ്ട ആരോഗ്യം കൊടുക്കണമേ, മനസ്സിന് വേണ്ട സമാധാനം കൊടുക്കണമേ. അങ്ങ് നല്ല തുണയായി സഖിയായി അവരോട് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാട്ടിലായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവെ സീനിയേഴ്സിനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം നാട്ടിലായിരിക്കുമ്പോൾ കൃപ കൂടിയിരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. അവർ കൂടുതലായി ദൈവത്തോടെടുപ്പാൻ ദൈവ സഹായിക്കണമേ. ഞങ്ങളുടെ ഇടയിലായിരിക്കുന്ന എല്ലാ ദേവദാസന്മാരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദേവസഭകളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അവരോട് ഒരുമിച്ച് കർത്താവേ ഈ ദേശത്ത് അങ്ങയുടെ വേല ചെയ്തെടുപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ ഇടയിൽ കർത്താവേ വിവിധ ഏജ് ഗ്രൂപ്പുകളിലായിരിക്കുന്ന അനേകരുണ്ടല്ലോ കർത്താവേ. ആമേൻ, എല്ലാവരുടെ മേലും കർത്താവിന്റെ ആത്മാവിനെ പകരണമേ. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ എല്ലാ കർത്താവേ സാഹചര്യങ്ങളിലും ദൈവമേ അങ്ങേക്ക് ഞങ്ങളിലൂടെ പ്രവർത്തിപ്പാൻ കഴിയുമല്ലോ. ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ കാനഡയുടെ റിവൈവലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗാത്മാവ് ദേശത്തോട് മനസ്സിലീണമേ. ഈ രാജ്യത്തിന്റെ അനേകമായ നന്മകളെല്ലാം ഞങ്ങൾ അനുഭവിക്കുമ്പോൾ സ്വന്തം കാര്യം നോക്കി പോകുന്നവരാകാതെ ദേശത്തിനെ കുറിച്ച് കരയുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ. ദേശത്തിലേക്ക് വചനവുമായി കടന്നു പോകുവാൻ വലിയൊരു ആത്മഭാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ സ്വർഗം വിടുവിക്കണമേ കർത്താവേ. ഇന്ത്യക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. മിഷണറീസ് ആയിട്ടുള്ള കർത്താവേ ദേവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. പെർസിക്യൂഷനിലൂടെ കടന്നു പോകുന്ന ദിവസം ദേവദാസന്മാരെ ഓർക്കുന്നു. അവരുടെ കുടുംബങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വ സ്വർഗം ഏറ്റെടുക്കണമേ. ഒരാള് പോലും നഷ്ടപ്പെടുവാൻ ദൈവാത്മാവ് സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ കടപ്പെട്ടവരാണല്ലോ കർത്താവേ. വീണ്ടും ഞങ്ങളെ എല്ലാം ദൈവാത്മാവ് സഹായിക്കണമേ. ഈ രാത്രി കാലം അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ ഓരോരുത്തരെ ഇരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലം കർത്താവേ അങ്ങയുടെ ആത്മ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. പുത്തൻ വചനങ്ങളെ ഞങ്ങൾക്ക് നൽകി തരണമേ. ഹല്ലേലൂയ. ദൈവവചനത്തിന് മുന്നിൽ ഞങ്ങളെ തന്നെ സമർപ്പിപ്പാൻ ദൈവാത്മാവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ മുറ്റുമായ ദൈവസന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. ആദ്യോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഭരിച്ചു നടത്തണം. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടതായി നന്ദി കർത്താവേ. ഞങ്ങൾക്ക് നൽകിയ മറുപടികളെ ഞങ്ങൾ രക്തം കൊണ്ട് മുദ്രയിടുന്നു കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ വാഴ്ത്തുന്ന അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. സകല സ്തുതി ഗണം മഹിമ രാജാവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചവനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സകല മാനത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യനായ ഈ സന്ധ്യ സമയം നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. അല്പസമയം നമ്മുടെ അധുരങ്ങളെ തുറന്ന് സ്തുതി സ്തോത്രയാഗങ്ങളാൽ നിറയപ്പെടട്ടെ. രാമനാന്ധരേ ദിനയാർദ്ധരാധര ഹസ്തകരഗതന ദീനിയാന്ധര രഗടരഗജന ദുരബലരഗതനം ഓ
താങ്ക് യു ജീസസ് ഹല്ലേലൂയ റബന ശീകരി യന്തന രഗദല അടമന രഗദല ഹർദീരിഗദന ശാബരം ദുനിയാർതലാദര ഹസ്സീദിനിയം അദരമനാദി അന്തര രഗഡ രഗജനാദര രഗദനം ഹർദീരിഗദന ദുരവര രഗദനം ഹൂ ഹല്ലേലൂയ 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 എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്ക എൻ്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു ആമേൻ അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു എൻ്റെ ഗോപുരവും അവൻ തന്നെ ഞാൻ കുലുങ്ങുകയില്ല എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു ഓ രാത്രികാലം പറയുവാൻ കഴിയുമോ
കരം പിടിച്ചു തൻ്റെ മാറോടന ചീടുമേ ആ സമൂഹം അതിൽ അന്നു കർത്തനുമാ ആർത്തുഘോഷിക്കും സന്തോഷത്താ ആ സമൂഹം അതിൽ അന്നു കർത്തനുമായ ആർത്തുഘോഷിക്കും സന്തോഷത്താ നിൻ സ്നേഹം ഞാൻ
രുചിച്ചറിഞ്ഞു നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങളെ ഈ പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് തന്ന വിലപ്പെട്ട നിമിഷത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ ബിനിച്ചാന്, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. ബിനിച്ചാന് ഈ മീറ്റിംഗിലേക്ക് വിളിച്ചു. പ്രിയ ദൈവമനുഷ്യനോടുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹത്തെ അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാമ്പൽ പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. ബാബു ജോർജ് പാസ്റ്റർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇതിനകത്തായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും സ്തോത്രത്തോടെ ഓർക്കുകയാണ്. ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ കർത്താവ് തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു 2 മിനിറ്റ് വീഡിയോ ഒന്ന് കട്ട് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വലിയ കൃപയും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും നമുക്ക് അനുഭവിപ്പാന് യേശപ്പ തന്ന ഈ വിലയേറിയ നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി മീറ്റിങ്ങുകളൊക്കെ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു മീറ്റിംഗ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് ശുശ്രൂഷിപ്പാൻ ഒരവസരം തന്നത്. തികച്ചും ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. സ്തോത്രം. ഞാൻ ഓർത്ത് ഇന്നത്തെ ഈ മീറ്റിങ്ങിനെ ഇവിടെ സംബന്ധിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരു സംശയമായിരുന്നു. കാരണം ഇവിടെ തുടർമാനമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയും വളരെ കാറ്റുകളും ഒക്കെ. അപ്പോൾ ഇടുക്കിയിലെ മഴയെന്നൊക്കെ പറയുമ്പോൾ അത് ഇച്ചിരി കഠിനമാണ്. ഇവിടെ നെറ്റിൻ്റെ കണക്ഷനൊക്കെ പോയി കിടക്കുകയാണ്. കറണ്ട് 2 ദിവസമായിട്ടില്ലായിരുന്നു. അങ്ങനെ എനിക്കിന്ന് ഈ മീറ്റിന് കയറാൻ പറ്റുമോ എന്നറിയില്ലായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ കൃപ, ഇന്ന് ജോയിൻ ചെയ്യാൻ കർത്താവ് ഒരു അവസരം കർത്താവ് തന്നു. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് കർത്താവ് ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് സംസാരിക്കട്ടെ. 1-2 മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ചേർന്ന് കർത്താവിന് ഒന്ന് നന്ദി പറയാം. കർത്താവിന് ഒരു ആരാധന കൊടുക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം നമുക്ക് തന്ന മാതാപിതാക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പലതിനെയും ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്യാറുണ്ട്. പലതിനെയും ഓർത്ത് നമ്മൾ നന്ദി പറയാറുണ്ട്. പലതിനെ ഓർത്ത് നമ്മൾ കർത്താവിനെ ആരാധിക്കാറുണ്ട്. പക്ഷെ അതിനകത്ത് ഏറ്റവും വലിയ സ്തുതിക്കാനും നന്ദി പറയാനുമുള്ള ഒരു ഒരു ഘടകം മാതാപിതാക്കളാണ്. അവരെ ഓർത്ത് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ദൈവം അവർക്ക് കൊടുത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. അഭിഷേകത്തിനായി സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ ജ്ഞാനത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ സാഹിത്യത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം. അവർ നമുക്ക് തന്ന ദൈവികമായിരിക്കുന്ന ആ വലിയ ബന്ധം നമുക്ക് തന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് ഓരോരുത്തരെയും അവരെല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തുവാൻ വേണ്ടിയും നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. ആത്മാവിൽ ധൈര്യം ആമേൻ പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിന് നന്ദി പറയുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായിട്ട് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനായിട്ട് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുകയാണ്. ഇങ്ങനത്തെ ഒരു ആത്മഭാരം, ഇങ്ങനത്തെ ഒരു ഹൃദയം നിന്റെ അഭിഷക്തന്മാർക്ക് ദൈവം കൊടുത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ക്ഷീണമായിട്ടോ രോഗമായിട്ടോ ഭാരമായിട്ടോ അമ്മേൻ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞാൻ ദീർഘായുസ് കൊണ്ട് നിന്നെ അനുഗ്രഹിക്കും, തൃപ്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ കർത്താവിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവെ, ഇന്ന് കർത്താവിന് ഞങ്ങൾ ഒത്തിരി ആരാധന നൽകുന്നു, ഒത്തിരി സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമ്മേൻ, അമ്മേൻ. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് ഈ വചന ശുശ്രൂഷ എന്നൊക്കെ പറയുമ്പം ഒത്തിരി
ഒത്തിരി കർത്താവ് എനിക്ക് ഈ മീറ്റിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കുറേ വചനങ്ങൾ ഇങ്ങനെ തന്നു. അതൊന്നൊരു ഓർഡറായിട്ടൊന്നും പറയാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതിനകത്തെല്ലാം ഒരു ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഈ കർത്താവ് കർത്താവിനെ കണ്ടുമുട്ടിയ, കർത്താവിനെ സ്നേഹിച്ച, കർത്താവിൻ്റെ കൂടെ നടന്ന ദൈവമനുഷ്യനായ ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞൊരു വാക്ക് പ്രാരംഭത്തിൽ നിന്ന് ഓർപ്പിക്കാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. 23-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യം നമുക്കറിയാവുന്ന കാണാപ്പാഠം പഠിച്ചിരിക്കുന്ന ഒരു വാക്യമാണ്. അത് പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് കർത്താവ് തന്നു. ആ വചനത്തിനകത്ത് എങ്ങനെ പറയുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ. ഞാൻ ആ വാക്കാണ് ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നന്മയും കരുണയും, ആമേൻ, നമ്മുടെ ആയുഷ്കാലം ഒക്കെയും നമ്മെ പിന്തുടരും. ഞാൻ അതിനകത്ത് നിന്ന് ഒരൊറ്റ സെന്റൻസ് ആണ് ഞാൻ കർത്താവിനെ ഓർപ്പിക്കുന്നത്, ആയുഷ്കാലമൊക്കെയും. ആമേൻ. ലോകത്തിൽ ഒരിടത്തും അങ്ങനെയുള്ള ഗ്യാരണ്ടികളില്ല, അങ്ങനത്തെ ഉറപ്പ് ആരും തന്നിട്ടില്ല. ക്രിസ്ത്യ ജീവിതത്തിൽ എപ്പോഴും പ്രത്യാശിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ജീവ അവസാനത്തോളമുള്ള ദൈവിക ബന്ധത്തിൻ്റെ ഉറപ്പാണ് ദൈവം നമുക്ക് തരുന്നത്. ആമേൻ. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ആമേൻ. ഒരു കമ്പനിയിലും ഒരു ഒരു ഫീൽഡിലും അങ്ങനത്തെ ഒരു ഉറപ്പില്ല. ആമേൻ. അവർ ജോലി ചെയ്യുന്ന കാലത്തോളം മാത്രമേ ഉള്ളൂ അവർക്കൊരു ഉറപ്പ്, അല്ലെങ്കിൽ ആരോഗ്യമുള്ളിടത്തോളം മാത്രമേ ഉള്ളൂ അവരുടെ സംരക്ഷണം. പക്ഷേ ഇവിടെ പറയുന്നൊരു വാക്കുണ്ട്, ജീവ ആമേൻ, ആയുഷ്കാലം ഒക്കെയും അവസാനത്തെ നിമിഷം വരെയും ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നന്മയും കരുണയൊക്കെ നിങ്ങളെ പിന്തുടരും. ആമേൻ. അതുകൊണ്ടാണ് ക്രിസ്തു ജീവിതം എപ്പോഴും പ്രത്യാശ നിറഞ്ഞതായിരിക്കുന്നത്. ഞാൻ ഇന്നലെയും ദൈവജനം പറഞ്ഞപ്പോൾ ഇങ്ങനെ കർത്താവ് ഓർപ്പിച്ചു, ക്രിസ്ത്യൻ ജീവിതം എപ്പോഴും ആമേൻ ഒരു കൺഫ്യൂഷൻ ലൈഫല്ല, ക്രിസ്ത്യൻ ജീവിതം എപ്പോഴും ഒരു എക്സൈറ്റിംഗ് ലൈഫാണ്. എന്ന് പറഞ്ഞ് നാളെ കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. ഒന്നൊരാമയും പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്ത് ദൈവജനം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ ആ വാക്ക് ആവർത്തിക്കുകയാണ്, ക്രിസ്ത്യൻ ജീവിതം ഒരു കൺഫ്യൂഷൻ ലൈഫല്ല. നാളെ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, എൻ്റെ കുഞ്ഞുങ്ങളെ ആര് നോക്കും, എൻ്റെ തലമുറകളെ ആര് നോക്കും, എൻ്റെ ആരോഗ്യസ്ഥിതി എന്തായിത്തീരും, അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ ജീവിതമല്ല ക്രിസ്ത്യൻ ജീവിതം. മറിച്ച് നാളെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങൾ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല, എനിക്ക് നിനയ്ക്കാൻ പോലും പറ്റത്തില്ല. ഇന്നലെ നടത്തിയ ദൈവത്തിൻ്റെ കരം ഇനിയും എന്നെ അത്ഭുതമായിട്ട് നടത്തുമെന്നുള്ള ഒരു ഉറപ്പിൻ്റെ ജീവിതമാണ് ക്രിസ്ത്യൻ ജീവിതം. ഹല്ലേലൂയ. ചേർന്ന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഭയങ്കര നിരാശരാണ്. കാരണം അവരുടെ ആരോഗ്യം പോകുമ്പോൾ, അവരുടെ ശക്തി പോകുമ്പോൾ, അവരുടെ ബലം തീർന്നു പോകുമ്പോഴെല്ലാം അവരങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ക്ഷീണിതരാകുകയാണ്. എന്നാൽ നമുക്കുള്ള ആ ഒരു പ്രത്യാശ എന്ന് പറഞ്ഞാൽ സ്തോത്രം, അങ്ങനെയല്ല, ജീവിതകാലം മുഴുവനുമുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയാണ് ദൈവം നമ്മോട് ചെയ്തത്. ആമേൻ. ജോഷുവയോട് കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടില്ലേ, ജീവകാലത്ത് ഒരിക്കലും നിന്റെ നേരെ ഒരു മനുഷ്യനും നിൽക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ കൈവിടപ്പെട്ടു പോകുമെന്നൊന്നുമല്ല. ആമേൻ. ഒരു കാലത്തും അത് സ്തോത്രം, പ്രായം ചെന്നാലും ആമേൻ, വയസ്സ് ചെന്നാലും ആമേൻ, ബലഹീനനായാലും ഞാൻ നിന്നെ കൈവിടത്തില്ല. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ സ്തോത്രം, ആര് സഹായിക്കും, ആര് സംരക്ഷിക്കും എന്നൊന്നും ആകുലപ്പെടേണ്ട, ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവം. അവൻ ജീവകാലത്തും നമ്മെ വഴി നടത്തുന്ന നല്ല കർത്താവാണ്. ഇന്ന് ഈ വാക്ക് ഞാൻ പറഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിങ്ങളെ ബലപ്പെടുത്തുകയാണ്. ധൈര്യത്തോടെ തുടരുക, ധൈര്യത്തോടെ ഇരിക്കുക. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ശക്തിയോടെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളുമൊക്കെ നമ്മുടെ ആരോഗ്യത്തെ ബേസ് ചെയ്തല്ല ഇരിക്കുന്നത്, നമ്മുടെ ആയുസ്സിനെ ബേസ് ചെയ്തുമല്ല ഇരിക്കുന്നത്, അത് അവസാന ശ്വാസം വരെയും ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും നന്മകളും ആമേൻ 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 കൃപകളും നമ്മളിലൂടെ കർത്താവ് അയച്ചുകൊണ്ടിരിക്കും. ഇതിനകത്ത് ആരെങ്കിലും ഏതെങ്കിലും വാതിലുകൾ അടഞ്ഞെന്നോർത്തോ, ഏതെങ്കിലും വഴികൾ അടഞ്ഞെന്നോർത്തോ ഒന്നും ഭാരപ്പെട്ടിരിക്കരുത്. സ്തോത്രം, അത് മാനുഷികമായത് മാത്രമേ അടഞ്ഞിട്ടുള്ളൂ. എന്നാൽ നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ആ ഉറവ അടയത്തില്ല, അടയത്തില്ല, അടയത്തില്ല. സ്തോത്രം. അന്ന് ഹാഗാറിന് വേണ്ടി
തുറന്ന ഉറവ അടയാതെ ഇന്നും നിൽക്കുന്നത് പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുതലുകളും അവസാനിക്കുന്നില്ല. അത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, ഇന്നലത്തെ കാട്ടിലും അത് ശക്തമായിരിക്കുന്നു. അമേൻ അമേൻ. നിങ്ങൾ ചേർന്ന് ആമേൻ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലത്തെക്കാളും അത് ശക്തമായിരിക്കുന്നു. സ്തോത്രം. ഈ കർത്താവിനെ അറിയും തോറും സ്തോത്രം, ആ ബന്ധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പൗലോസ് പറയുന്നൊരു വാക്ക്, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെയും എന്നെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണ്. ആമേൻ. എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ എന്നെ എല്ലാവരും വിട്ടേച്ചു പോയി, എന്നാൽ കർത്താവ് എനിക്ക് തുണ നിന്നു, എന്നെ കൊണ്ട് പ്രസംഗിച്ച് പൂർത്തീകരിച്ചു. ഇന്ന് എല്ലാവരോടും കർത്താവ് പറഞ്ഞ് നിങ്ങളെ ബലപ്പെടുത്തുകയാണ്. കർത്താവ് കൂടെയുണ്ട്, കർത്താവ് കൈവിടത്തില്ല. ആമേൻ. ബലം അല്പം കുറഞ്ഞിട്ടൊക്കെ ഉണ്ടാകാം, പക്ഷേ ആമേൻ, നമ്മുടെ കർത്താവ് ആ ബലഹീനതയിലേക്കും കയറി നിന്ന് നമുക്ക് ബലം നൽകുന്ന കർത്താവാണ്. എല്ലാ മാതാപിതാക്കളെയും കർത്താവ് ധൈര്യപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു, ശക്തിപ്പെടുത്തുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ജീവിതത്തിലും ഞാൻ ഇന്ന് ഇപ്പോഴായിരിക്കുന്ന സ്ഥലം, ആമേൻ, ഇപ്പോഴായിരിക്കുന്നിടത്ത് ആമേൻ, സത്യമായിട്ടും ഒരു വണ്ടി കയറത്തില്ല, കാരണം ഒരു ഓഫ് റോഡാണ് എൻ്റെ ഇപ്പം ഞാനായിരിക്കുന്ന സ്ഥലം. ഇപ്പം ഞാനായിരിക്കുന്നത് ഒരു ടാറിട്ട റോഡല്ല, എൻ്റെ വീട് ഇച്ചിരി മലമുകളിലാണ്. രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ്, കോവിഡിന് തൊട്ട് മുമ്പ്, ഞാൻ ടൗണിൽ നിന്ന് ഉൾപ്രദേശത്തേക്ക് വന്നു. അതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, കർത്താവിനോട് വളരെ നിർബന്ധമായിട്ട് പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. രണ്ടാമത്തെ എൻ്റെ വിഷയം, എൻ്റെ അമ്മ ഇവിടെയാണ് താമസിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഇവിടേക്ക് വരാൻ ഒരു കാരണം എൻ്റെ അമ്മ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടുന്ന് ചിലപ്പോൾ മീറ്റിങ്ങൊക്കെ ഇറങ്ങുമ്പോൾ, ചിലപ്പോൾ രാവിലെ 4 മണിക്കൊക്കെ ഇറങ്ങിയായിരിക്കാം ഞാൻ ചിലപ്പോൾ മീറ്റിങ്ങൊക്കെ പോകുന്നത്. പക്ഷേ ഇത്രയും ടൈമൊക്കെ എടുത്തു പോകുമ്പോഴും അതിൻ്റെ പിൻപിൽ ഒരു കാരണം, എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ കുറേ സമയം കൂടെ ചിലവഴിക്കാനും കൂടെ ഇരിക്കുവാനുമാണ് ഞാൻ ഈ സമയം ഇങ്ങനെ വേർതിരിക്കുന്നത്. ഇന്നും ഞാനും അമ്മയും മാത്രമേ, എൻ്റെ ഒരു ശുശ്രൂഷയ്ക്ക് എന്നെ എൻ്റെ കൂടെയുള്ളൊരു മോനും മാത്രമേ ഉള്ളൂ. അമ്മേൻ. സ്തോത്രം. ഇന്നും ഇവിടെ വൈഫും കുഞ്ഞുങ്ങളും കുഞ്ഞുമായിട്ട് മറ്റൊരാവശ്യത്തിന് വേണ്ടി വീട്ടിലോട്ട് പോയിരിക്കുവാണ്. ഇവിടെ ഞാൻ നിൽക്കുന്നതിൻ്റെ ഒരു വലിയ റീസൺ എൻ്റെ അമ്മയെ നോക്കുക, അമ്മയെ സൂക്ഷിക്കുക എന്നതിനാണ്. അത് ഒരു ശുശ്രൂഷയായിട്ട് തന്നെ ഞാൻ കാണുന്നു, അത് എൻ്റെ ഒരു അവകാശവുമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവം തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ അവസ്ഥകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഉള്ളിൽ ഈ ശുശ്രൂഷയിൽ വരാൻ പറഞ്ഞപ്പോൾ ചില വചനങ്ങളാണ് പെട്ടെന്ന്, ചില വ്യക്തികളെയാണ് കർത്താവ് എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുതന്നത്. അതിലൊന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിൽ കാണുന്ന ആമേൻ ഒരു വ്യക്തിയാണ്. യെരുശലേമിൽ ശിമ്യോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ നീതിമാനും ഇസ്രയേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവരും ആയിരുന്നു. പരിശുദ്ധാത്മാവും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം ആസ്വദിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ആലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ കയ്യിലേന്തി ദൈവത്തെ വാഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രയേലിൻ്റെ മഹത്വമായ നീ സകല ജാതികൾക്ക് മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഞാനിവിടെ നിങ്ങളെ ഓർപ്പിക്കുന്നത് ശിമയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ്. വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യൻ. ആ വളരെ പ്രായം ചെന്ന മനുഷ്യൻ ആലയത്തിൽ നിൽക്കുന്നതാണ് ഈ വചനത്തിൽ നമ്മൾ കണ്ടത്. എന്തിനാണ് അവിടെ ആ മനുഷ്യനെ കുറിച്ച് കർത്താവ് എഴുതി വെച്ചത്? സ്തോത്രം. അദ്ദേഹത്തെ ഒത്തിരി മനുഷ്യരുണ്ടായിട്ടും ആ മനുഷ്യനെ കുറിച്ച് കർത്താവ് എന്താ എഴുതിയേ? അദ്ദേഹത്തിൻ്റെ
ഒന്നാമത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വളരെ വ്യത്യസ്തമാണ്, യുണീക്കായ ഒരു പ്രാർത്ഥനയാണ്. അമേൻ. അദ്ദേഹം പ്രായം ചെന്നൊരു മനുഷ്യനാണ്, വൃദ്ധനായൊരു മനുഷ്യനാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വ്യത്യസ്തമായൊരു പ്രാർത്ഥനയാണ്. വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ ഈ മനുഷ്യനെ വേദപുസ്തകത്തിൽ എഴുതാൻ കാരണം, ഈ മനുഷ്യനെ വേദപുസ്തകത്തിൽ പരിചയപ്പെടുത്താൻ കാരണം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, ആ പ്രായം ചെന്ന മനുഷ്യൻ്റെ പ്രാർത്ഥന ഒരു ദേശത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയായിരുന്നു. അമേൻ. ഞാൻ ഇന്നെന്തോ കർത്താവ് എന്നെ ഇങ്ങനെ നിർബന്ധിക്കുകയാണ്. അമേൻ, അമേൻ. ഈ ഒരു പ്രായം ചെന്ന സമയത്തും ഇനി ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാനില്ല എന്നൊന്നും ഓർത്തിരിക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ വളരെ വിലയേറിയ ഒരു കാര്യമുണ്ട്. അത് ദേശങ്ങളുടെ രാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി, ദൈവപദ്ധതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുകയാണ്. ഈ വൃദ്ധനായ മനുഷ്യനെ കർത്താവ്, അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനയിൽ കർത്താവ് ഇടപെടുകയാണ്. നീ ക്രിസ്തുവിനെ കാണും. ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവിൽ നിങ്ങളെ ഓരോരുത്തരെ ഓർപ്പിച്ച് ബലപ്പെടുത്തുകയാണ്. കർത്താവുമായിട്ട് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ, യേശുവുമായിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കുമ്പോൾ, അത് വെറും ഒരു സമയം പോക്കായി മാത്രം തീരത്തില്ല. ആഴമേറിയ, തീവ്രമേറിയ ദൈവത്തിൻ്റെ ചില ഹൃദയ രഹസ്യങ്ങളെ കർത്താവ് നിങ്ങളോട് അറിയിക്കും. ആമേൻ. ഞാൻ ഇന്ന് ഇതിനകത്തോട് പറയുന്നത്, പ്രായം ചെന്നവർക്കും കർത്താവിൻ്റെ വേലയിൽ ശക്തമായിട്ട് നിൽക്കാം. സ്തോത്രം. വേദപുസ്തകത്തിനകത്ത് പ്രായം ചെന്നവരെയാണ് കർത്താവ് ഭയങ്കര ശക്തിയോടെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇന്നലെ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വചനം ധ്യാനിച്ചപ്പോൾ ഓർത്തൊരു കാര്യമാണ്, 90-ാം സങ്കീർത്തനത്തിൽ ദാവി ആമേൻ മോശ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ആയുസ് 70, ഏറെയായാൽ 80, അത് വേഗം കഴിയുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. അദ്ദേഹം തന്നെ ഇട്ടൊരു വര 80 എന്നതാണ്. സ്തോത്രം. എന്നാൽ 90-ാമത്തെ ആ സങ്കീർത്തനത്തിൽ ഭാരത്തിൻ്റെ നടുവിൽ പറഞ്ഞത് 80 ആണ്. എന്നാൽ 91-ലേക്ക് വരുമ്പോൾ അദ്ദേഹം അത്യുന്നതിൻ്റെ ചിറകിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുമ്പോൾ, അമേൻ, ആ കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ്റെ കീഴിൽ വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുമെന്നാണ് പറഞ്ഞത്. അമേൻ. 80 വയസ്സിൽ തീരുമെന്ന് പറഞ്ഞ ആ മോശ 80-ാമത്തെ വയസ്സിലാണ് തൻ്റെ ശുശ്രൂഷയുടെ അടുത്തൊരു പാർട്ട് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ഹാലലൂയ. 80-ാമത്തെ വയസ്സിൽ തീരുമെന്ന് ആ മനുഷ്യൻ പറഞ്ഞു. ഹാലലൂയ. അമേൻ. എന്നാൽ അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടലുകളും ചിന്തകളെയും തെറ്റിച്ച് 80-ാമത്തെ വയസ്സിൽ കർത്താവ് അടുത്തൊരു ഓപ്പണിംഗ് ചെയ്തു. ഞാൻ ഇന്ന് ഇതിനകത്തിരിക്കുന്ന പലരോടും പരിശുദ്ധാത്മാവിൽ ഉറപ്പിച്ച് പറയുന്നു, തീർന്നെന്ന് നമ്മൾ വിധി എഴുന്നെടുത്ത് കർത്താവ് പുതിയത് തുടങ്ങുകയാണ്. ഹാലലൂയ. അതുകൊണ്ട് പ്രത്യാശ കൈവിടരുത്, നിരാശപ്പെട്ടു പോകരുത്. സ്തോത്രം. നമ്മുടെ ചിന്തകൾക്കും കണക്കുകൂട്ടലിനും അപ്പുറത്താണ് കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. സ്തോത്രം. തീർന്നെന്ന് പറഞ്ഞിരിക്കരുത്. ഹാലലൂയ. ഇവിടെ ഈ ശിമയോൻ എന്ന് പറഞ്ഞ മനുഷ്യൻ തൻ പ്രായം ചെന്നു, ഇനി ഒന്നും ചെയ്യാനില്ല, ഒന്നും പ്രവർത്തിക്കാനില്ല എന്നൊന്നും കരുതിയിരുന്നില്ല. പ്രാർത്ഥിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വിഷയം യെരുശലേമിൻ്റെ ആശ്വാസമായിരുന്നു. ഹാലലൂയ. എന്താണ് സംഭവിക്കുന്നത്? ആ ദൈവപുത്രൻ വെളിപ്പെടുമ്പോൾ, അല്ലെങ്കിൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ, ആ യേശുക്രിസ്തുവിനെ കാണാനും കയ്യിലെടുക്കുവാനും അവൻ ഭാഗ്യം ലഭിച്ചൊരു മനുഷ്യനായി ആ പിതാവ് തീരപ്പെട്ടു. ഹാലലൂയ. ഇന്ന് ഞാനിത് പറയുമ്പോൾ നിങ്ങളെല്ലാവരെയും ഓർപ്പിക്കുന്നു, നിങ്ങളിലൂടെ കർത്താവിന് വലിയ കാര്യങ്ങൾ സഭയ്ക്ക് സംഭാവന ചെയ്യാനുണ്ട്. ഹാലലൂയ. ദൈവരാജ്യത്തിന് സംഭാവന ചെയ്യാനുണ്ട്. ഹാലലൂയ. ആരോഗ്യം തീർന്നു, ബലം ക്ഷയിച്ചു എന്നൊന്ന് ഓർത്ത് ഭാരപ്പെടരുത്. ഹാലലൂയ. നെഹമ്യാവിൻ്റെ എസ്ത്രയുടെ പുസ്തകത്തിനകത്തും നെഹമ്യാവിൻ്റെ പുസ്തകത്തിനകത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ
പിതാക്കന്മാരെ കർത്താവ് എത്ര മനോഹരമായിട്ടാണ് ആമേൻ ആ ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ആമേൻ ആലയത്തിൻ്റെ പണി നടക്കുമ്പോൾ, മതിലിൻ്റെ പണി നടക്കുമ്പോൾ, ആ എസ്രയുടെ പുസ്തകത്തിനകത്തും നെഹമ്യാവിൻ്റെ പുസ്തകത്തിനകത്തൊക്കെ നമുക്ക് നോക്കുമ്പോൾ, മതിൽ പണിയിലും ആ ആരാധനയെ പുനഃസ്ഥാപിക്കുമ്പോഴുമൊക്കെ ആ പിതാക്കന്മാർ അത് കണ്ട് കരഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നത് എസ്രയുടെ പുസ്തകത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ആമേൻ കാരണം ഇന്നലകളിൽ പ്രാർത്ഥിച്ചതെല്ലാം കണ്ണിൻ്റെ മുമ്പിൽ കാണത്തക്കവണ്ണം കർത്താവിനെ ഒരുക്കി തന്നു. ഞാനീ പറയുന്നത് എനിക്കറിയില്ല, ചിലരെയൊക്കെ കർത്താവ് ബലപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾ ഇന്നലകളിൽ കരഞ്ഞതും പ്രാർത്ഥിച്ചതുമൊക്കെ കണ്ണിൻ്റെ മുമ്പിൽ കാണത്തക്കവണ്ണം കർത്താവ് ആയുസ്സിന് ആരോഗ്യം നൽകും. ഹാലലൂയ. ദേശങ്ങളിൽ വിടുതൽ നടക്കുന്നത് കർത്താവ് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണിച്ചു തരും. ആമേൻ. രാജ്യങ്ങളിൽ ഉണർവുകൾ നടക്കുന്നത് കണ്ണിൻ്റെ മുമ്പിൽ കാണിച്ചു തരും. സ്തോത്രം. ഇന്ന് ഞാനിത് പറയുമ്പോൾ ആമേൻ പ്രായം ചെന്നവരോടും ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോടെല്ലാം പറയുന്നു, സാധ്യതകളെ നോക്കരുത്, കർത്താവിൻ്റെ വാക്തത്വങ്ങളെ നോക്കണം. ഇനിയും ഒത്തിരി മുൻപോട്ട് നിങ്ങൾക്ക് പോകാനുണ്ട്. പ്രായം ചെന്ന് വൃദ്ധനായ അബ്രഹാമിനോടും ആ സാറയോടും കർത്താവ് പറയുന്ന വാക്കുകൾ കേട്ടില്ലേ? സ്തോത്രം. അവരുടെ ജീവിതത്തിൽ വലിയൊരു ദൗത്യത്തിന് വേണ്ടി ദൈവം അവരെ പ്രായം ചെന്ന സമയത്ത് വേർതിരിക്കുകയാണ്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. മാനുഷികമായി ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് ദൈവത്തിൻ്റെ പദ്ധതികൾ. സ്തോത്രം, സ്തോത്രം. ഞാൻ എന്നെ ഒത്തിരി ടച്ച് ചെയ്ത ഒരു ദൈവ മനുഷ്യനാണ് യോശുവ എന്ന് പറയുന്ന മനുഷ്യൻ. സ്തോത്രം. ഞാൻ ആ ഭാഗങ്ങളുടെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. യോശുവ എന്ന ആ ദൈവ മനുഷ്യൻ കർത്താവിൻ്റെ ഹൃദയം അറിഞ്ഞ് സ്തോത്രം മോശയോട് കൂടെ അനുഗമിക്കുന്നത് വളരെ ചെറുപ്പത്തിലാണ്. വളരെ ചെറുപ്പത്തിലാണ് യോശുവ. നമുക്ക് യോശുവയുടെ പുസ്തകത്തിലേക്ക് ഒന്ന് വരാം, അതോട് പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് വന്നിട്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഒന്നാം അധ്യായത്തിൻ്റെ അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? യോശുവയുടെ പുസ്തകം 1 രണ്ട് വാക്യങ്ങൾ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അതെ. ഓക്കെ. 5 വാക്യം വരെ നിങ്ങൾക്ക് തന്നിരിക്കും. മരുഭൂമിയും ഈ ലബാനാനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാനിവിടെ ഇതിൽ നിന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നത്, കർത്താവ് പറയുന്നത്, ഈ യോശുവയുടെ കർത്താവുമായിട്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ ഹൃദയം അറിഞ്ഞിട്ട് മോശയോടുകൂടെ യോശുവ നടന്ന് വളരെ ചെറുപ്രായത്തിലാണ്. വളരെ ചെറുപ്രായത്തിലാണ് അദ്ദേഹത്തെ നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത്. നമുക്കറിയാം ആ എന്താണ്, ഒരു യുദ്ധം നടക്കുമ്പോൾ പാളയത്തിലേക്ക് യോശുവയെ മോശെ അയക്കുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ യോശുവ പാളയത്തിലെത്തുകയാണ്. നമുക്ക് ആ ഭാഗം അറിയാവുന്നതാണ്. ഇരുകൈകളും ഉയർത്തിക്കൊണ്ട് പർവ്വതത്തിൽ മോശ നിൽക്കുമ്പോൾ പാളയത്തിൽ യുദ്ധം ചെയ്യുന്ന യോശുവ. സ്തോത്രം. അപ്പോൾ ആ സമയത്ത് ആ വലിയൊരു യുദ്ധം ചെയ്തു, ദൈവപദ്ധതി വെളിപ്പെട്ടു, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി, ജയം കിട്ടി. പക്ഷേ അത് കഴിഞ്ഞിട്ടും അദ്ദേഹം തിരശീലയ്ക്ക് വെളിയിലേക്ക് മാറുകയാണ്. പിന്നെ അദ്ദേഹത്തെ നമ്മൾ കാണുന്ന മറ്റൊരു ഭാഗം, മോശ പർവ്വതത്തിൽ കയറുമ്പോൾ മോശയോട് കൂടെ ഈ യോശുവയുണ്ട്. ഒന്നും അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല.
കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പർവ്വതത്തിൽ മോശ ദൈവമഹത്വം അനുഭവിക്കുന്നു. യോശുവ ആ കാടുകളിൽ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ആ യോശുവ ഇറങ്ങി വരികയാണ്. അപ്പോൾ പാളയത്തിൽ യോശുവ, പർവ്വതത്തിൽ യോശുവ. ഇനി അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കറിയാവുന്ന കാര്യം, 70 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്തും യോശുവയില്ല. പക്ഷേ അതിനകത്തൂടെ യോശുവയെ കർത്താവ് കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുക. കൂടാരത്തിൽ കൊണ്ടുപോകുന്നു. ഈ കൂടാരത്തിൽ കൊണ്ടുപോകുമ്പോഴും കർത്താവിന് യോശുവയോടൊന്നും മിണ്ടാനില്ല. എന്നാലും അവിടെ തുടരുകയാണ്. ഇങ്ങനെ ഒരു സമയം കഴിഞ്ഞ് 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 ഏകദേശം 90 വയസ്സായി. ഞാൻ ആ ഭാഗം നിങ്ങളെ ഓർപ്പിക്കുന്നത്, ചെറുപ്രായത്തിൽ കർത്താവിനൂടെ നടന്ന്, യൗവനകാലത്ത് കർത്താവിനൂടെ നടന്ന്, അദ്ദേഹം പർവ്വതത്തിൽ കുറെ നാൾ ഇരുന്നു, പാളയത്തിലിരുന്നു, കൂടാരത്തിലിരുന്നു, മോശയുടെ കൂടെ ജീവിതം ഒത്തിരി ചെലവഴിച്ചു. 90 വയസ്സായി. ആമേൻ. 90-ാമത്തെ വയസ്സിലാണ് കർത്താവ് ആ വ്യക്തിയെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ഞാനിന്ന് ഈ വാക്ക് പറയുമ്പോൾ നിങ്ങളത് ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുമെന്ന് ഞാൻ, നീണ്ട കാലം ആരുമല്ലാത്തവനായി, ഒന്നുമല്ലാത്തവനായി നിന്നു, പക്ഷെ 90-ാമത്തെ വയസ്സിൽ കർത്താവ് യോശുവയെ ഉപയോഗിച്ചു. 90-ാമത്തെ വയസ്സ് മുതൽ 110 വയസ്സ് വരെ ഏകദേശം 30 വർഷം ആ മനുഷ്യനെ കർത്താവ് ഉപയോഗിച്ചു. മറ്റാർക്കും ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ കർത്താവ് മനുഷ്യനെ ഉപയോഗിച്ചു. ഞാനിന്ന് നിങ്ങളെല്ലാവരോടും പറയുന്നു, ഒരു 90-ാമത്തെ വയസ്സിൽ ഒരു യോശുവയെ ഉപയോഗിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു. 80-ാമത്തെ വയസ്സിൽ ഒരു മോശയെ ഉപയോഗിച്ച ദൈവം ജീവിക്കുന്നു. 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് വാഗ്ദത്തം നിവർത്തിച്ച ഒരു കർത്താവ് ജീവിക്കുന്നു. നിങ്ങൾ എത്ര പേര് പ്രതീക്ഷയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇതെല്ലാം പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നും അവസാനിച്ചിട്ടില്ല. പ്രായം ചെന്നെന്നോർത്തോ ആരോഗ്യം പോയെന്നോർത്തോ ഒന്നും കർത്താവ് നിങ്ങളെ കൈവിട്ടിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല. 90-ാമത്തെ വയസ്സിൽ കർത്താവിനെ ഉപയോഗിച്ച് ദേശങ്ങളെ പിടിച്ചടക്കി ഇങ്ങനെ പോകുമ്പോൾ, കുറേ കഴിയുമ്പോൾ യോശുവ ക്ഷീണിച്ചു, ബലഹീനനായി, തളർന്നവനായി മാറിയിരിക്കുമ്പോൾ കർത്താവ് യോശുവയോട് പറയാണ്, നീ വയസ്സ് എന്ന് വൃദ്ധനായെന്ന് പറയരുത്, ഇനിയും അനേക ദേശങ്ങളും പട്ടണങ്ങളും പിടിക്കാനുണ്ട്. നിന്റെ ബലഹീനത പറഞ്ഞ് നീ മാറിയിരിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. നിന്റെ ആരോഗ്യമില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാനും കർത്താവ് അനുവദിക്കത്തില്ല. നിന്നെ കൊണ്ട് കർത്താവ് ചെയ്യിക്കാനും പറയിക്കാനും ആഗ്രഹിക്കുന്ന സകല കാര്യങ്ങളും ചെയ്യിക്കാനും പറയിപ്പാനും കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഇന്നത്തെ ഈ ദൈവജനത്തിൻ്റെ കേൾവിയിലൂടെ ഭയങ്കര ഒരു മർമ്മമോ വലിയ വെളിപ്പാടുകളോ ഒന്നും എനിക്ക് പങ്കുവെക്കാൻ പറ്റിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ ഹൃദയത്തിനകത്തുള്ളൊരു കാര്യം ഇതേ ഉള്ളൂ, കൈവിടാത്തൊരു കർത്താവുണ്ട് ഒരു സമയത്തും. ആമേൻ. ബലഹീനതരായി നാം തുടരുമ്പോഴും വേണ്ടെന്ന് പറയാത്തൊരു കർത്താവ് നമുക്കുണ്ട്. ഒരു പ്രായം കഴിയുമ്പോൾ ലോക ഗവൺമെൻറ് അവർക്ക് പെൻഷൻ നൽകി ഇനി വേണ്ടെന്ന് പറയുമ്പോൾ പകരക്കാരെ തിരഞ്ഞെടുക്കാതെ പ്രായം ചെന്നാലും ചെയ്യിക്കേണ്ട കാര്യങ്ങൾ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിച്ച് സന്തോഷിപ്പിക്കുന്നൊരു ദൈവം. നീ പ്രായം ചെന്നെന്ന് പറയരുത്, ഇനിയും ദേശങ്ങൾ പിടിച്ചെടുക്കാനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഓരോ മക്കളെ ഇന്ന് കർത്താവ് ബലപ്പെടുത്തുമാറാകട്ടെ. ആ യോശുവയുടെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് ചെല്ലുമ്പോൾ, എല്ലാ ശുശ്രൂഷയും തീർന്നു കഴിയുമ്പോൾ ആ യോശുവ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, എല്ലാം ശുശ്രൂഷ അവസാനിച്ചതുകൊണ്ട് ഇനി ഞാൻ ഫ്രീ ആയിട്ടിരിക്കുകയൊന്നുമല്ല, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കുകയാണ്. ഹല്ലേലൂയ. വൃദ്ധനെ നല്ലതും പറയണം, ഞാൻ ഇനിയും കർത്താവിനെ സേവിച്ചുകൊണ്ടിരിക്കാൻ പോവുക, ആരാധിച്ചുകൊണ്ടിരിക്കാൻ പോവുക, കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കാൻ പോവുക.
ഹല്ലേലൂയ. 85 വയസ്സുള്ള മറ്റൊരു മനുഷ്യൻ, നമുക്കറിയാം കാലേബ്. ആ മനുഷ്യന്റെ ഒരു വാക്ക് കേട്ടില്ലേ, എനിക്കിപ്പോൾ ഇത്ര വയസ്സാണ്, പക്ഷെ അന്ന് പുറപ്പെട്ടപ്പോൾ ഉള്ള ആ ബലവും ശക്തിയും എനിക്കിന്നും ഉണ്ട്. അത് ചോർന്നു പോയിട്ടില്ല, അത് നശിച്ചു പോയിട്ടില്ല. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? ഈ മരുഭൂമിയിൽ ഞാൻ ആ ശക്തി സൂക്ഷിച്ചു. സ്തോത്രം. എന്നിട്ട് പറയാണ്, ആ ദേശത്തെ അല്ലെങ്കിൽ ആ ശത്രു സൈന്യത്തെ, അമാനിക്ക് മല്ലന്മാരെ തകർക്കാൻ എനിക്ക് കഴിയും. ഒരാമയും പറഞ്ഞ് സ്തോത്രം ചെയ്താണ്. ഇവരെ കണ്ടാണ് വലിയൊരു തലമുറ നശിച്ചു പോയത്. ഇവരെ പേടിച്ചാണ് വലിയൊരു തലമുറ അവിശ്വാസികളായി മാറി. അനേകരെ തകർത്ത, അനേകരെ നശിപ്പിച്ച, അനേകരുടെ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്ത, അനേകരെ മരുഭൂമിയിൽ തകർത്ത് കളഞ്ഞ ഒരു അന്ധകാര മണ്ഡലത്തെ ഒറ്റയ്ക്ക് നിന്ന് വെല്ലുവിളിക്കുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ എത്ര അനുഗ്രഹമാണ്. നിങ്ങൾക്ക് കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും കൈകളെ ഉയർത്തി രാമയെ പറഞ്ഞാട്ടെ. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, യോശുവയെ നീ എൻ്റെ കൂടെ വരണ്ട, നിന്റെ സൈന്യവും എൻ്റെ കൂടെ വരണ്ട. ഹല്ലേലൂയ. എനിക്ക് ഒറ്റയ്ക്ക് പറ്റും ആ അന്ധകാര മണ്ഡലത്തെ തകർക്കാൻ. അനേകരെ വിശ്വാസത്തെ തകർത്ത ഇരുട്ടിൻ്റെ ശക്തികളെ, അനേകരുടെ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്ത ഇരുട്ടിൻ്റെ ശക്തികളെ ഒറ്റയ്ക്ക് നേരിടുന്ന ഒരു മനുഷ്യൻ, അത് കാലേബാണ്. ഇന്ന് ഞാനിത് ദൂത് പറയുമ്പോൾ ദൈവസഭയെ, ദൈവജനത്തെ, അവരുടെ ആത്മീയ ജീവിതത്തെ തകർത്ത ചില ഇരുട്ടിൻ്റെ ശക്തികളെ തകർക്കുവാൻ ഇതുപോലെയുള്ള ചില കാലേബുമാരെ കർത്താവിന് ആവശ്യമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. അദ്ദേഹം സ്വന്തം ബലത്തിലോ സ്വന്തം ശക്തിയിലൊന്നുമല്ല അതിനെ തകർത്തത്. ആ ബലം എനിക്കിന്നുമുണ്ട്. ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ജീവിതയാത്രയിൽ കൈമോശം വരാതെ സൂക്ഷിച്ചത് താൻ തൻ്റെ മേൽ പകർന്ന ദൈവകൃപയാണ്, തൻ്റെ മേൽ അയച്ച പരിശുദ്ധാത്മാവിനെയാണ്. ഇന്ന് ഞാൻ ഈ വചനം പറയുമ്പോൾ സ്തോത്രം, ആ കാലേബിനെ പോലെ വൃദ്ധനാകുമ്പോഴും പരിശുദ്ധാത്മാവിനെ കൈവിടാതെ, പരിശുദ്ധാത്മ ശക്തിയെ കൈവിടാതെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയത്ത് അത്ഭുതകരമായ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ഒരു കാലേബിനെ ദൈവം ഉപയോഗിച്ചതുപോലെ എന്നിരിക്കുന്ന എല്ലാവരുടെയും കർത്താവ് പറയുന്നു, എല്ലാവരുടെയും കർത്താവ് ഓർപ്പിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും കർത്താവിന് എഴുതാൻ ചില അധ്യായങ്ങളുണ്ട്. നിങ്ങളൊരടഞ്ഞ അധ്യായമല്ല. കർത്താവിന് നിങ്ങളുടെ ലൈഫിൽ ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ഇന്ന് ഈ വചനം പറയുമ്പോൾ എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു എന്നൊന്നും ചിന്തിച്ച് ഇരിക്കരുത്. കർത്താവിന് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സ്തോത്രം. അവസാനത്തെ വാക്ക് ഭയങ്കര ജയത്തിൻ്റെ വാക്കുകളായിരിക്കും. ഒത്തിരി കാര്യങ്ങൾ ഇനി എൻ്റെ ഉള്ളിൽ നിറഞ്ഞു വരുന്നുണ്ടെങ്കിലും രണ്ടു കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവവിശുദ്ധന്മാരുടെയൊക്കെ ജീവിതത്തിൻ്റെ എൻഡ് ഒന്ന് ശ്രദ്ധിക്കണം. ആരും നിരാശയോടല്ല ഈ ലോകം വിട്ട് മാറിയിരിക്കുന്നത്. ദുഃഖത്തോടെയല്ല ആരും ഈ ലോകം വിട്ട് മാറിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് കൈകളെ ഉയർത്തി ആമയും പറയുമെന്ന് വിശ്വസിക്കുന്നു. നിരാശയോടല്ല, ദുഃഖത്തോടല്ല ഈ ലോകം വിട്ട് പോയിരിക്കുന്നത്. ഒത്തിരി നിരാശയോടെ ഈ ലോകം വിട്ട് പോകുമെന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്തൊരു മനുഷ്യനാണ് യാക്കോബ്. ഭയങ്കര നിരാശയോടെ പോകുന്നൊക്കെയാ പറഞ്ഞത്. പക്ഷെ ആ യാക്കോബ് എന്റെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ അവസാന സമയത്തേക്ക് വരുമ്പോ ജോസഫ് അയച്ച ചൈതന്യ രഥങ്ങൾ കണ്ട് സന്തോഷിച്ച് കട്ടിലെ കയറി കാല് നിവർത്തി വെച്ച് മരിച്ചൊരു മനുഷ്യൻ, കട്ടിലെ കയറി കാല് നിവർത്തി വെച്ച് കിടപ്പൊക്കെ ക്ലിയർ ആക്കിയിട്ട്, കാരണം ഞാൻ ആരിലും വന്ന് നോക്കിയാൽ
ഒരു കുഴപ്പവും പറയരുത് എന്ന നിലയിൽ കട്ടിലേ കയറി നേരെ കിടന്നിട്ട് മരണം മരിച്ചു. ഞാനിത് പറയുന്നത് ഒരു നല്ല എൻഡ് കർത്താവ് നമുക്ക് തരും. ആമേൻ. നല്ലൊരു എൻഡ്. അവരുടെ ജീവ അവസാനം ഓർത്ത് അവരെ സ്തുതിക്കാനാ പറയുന്നത്, നല്ലൊരു എൻഡ്. നമ്മൾ വായിച്ച വചനത്തിലും ഷിമയോനെ കണ്ടില്ലേ, ആ മനുഷ്യൻ പറഞ്ഞു ഇപ്പോഴും നാഥ എന്നെ സമാധാനത്തിനങ്ങ് വിട്ടേരെ, ഇനി കാണാനൊന്നുമില്ല, എടുക്കാനൊന്നുമില്ല, പറയാനൊന്നുമില്ല, കാണേണ്ടത് മുഴുവൻ കണ്ടു, കേൾക്കേണ്ടത് മുഴുവൻ കേട്ടു, എടുക്കേണ്ടത് മുഴുവൻ എടുത്തു, ഇനി എന്നെ സമാധാനത്തോടെ വിട്ടേക്ക്. താങ്ക് യു ജീസസ്. ഈ നല്ല കർത്താവിനെയാണ് നാം അനുഗമിക്കുന്നത്, ഈ നല്ല കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ഈ നല്ല കർത്താവിനെയാണ് നാം സ്തുതിക്കുന്നത്, ഈ നല്ല കർത്താവിൻ്റെ കൂടെയാണ് നാം ഓരോ സെക്കൻഡും ചെലവഴിക്കുന്നത്. എനിക്ക് എത്രത്തോളം എൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ പങ്കുവെക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല, എത്രത്തോളം ഇതിനകത്ത് ആത്മാർത്ഥതയോടെ ശുശ്രൂഷിക്കാൻ പറ്റിയെന്നും എനിക്കറിയത്തില്ല. വാക്കുകൾ പലപ്പോഴും പൂർണ്ണതയിൽ കിട്ടിയിട്ടില്ല, പക്ഷെ എൻ്റെ ഉള്ളിലുള്ളത് ഇത്രയേ ഉള്ളൂ, ഈ നല്ലൊരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ആമേൻ. പ്രായം കൂടുമ്പോൾ കൈവിടത്തില്ല, പ്രായം ചെന്നവരെ വേണ്ടെന്ന് വെക്കത്തില്ല. സ്തോത്രം. അവരെക്കുറിച്ചും കർത്താവിന് വലിയ പദ്ധതിയുണ്ട്. ദാൻ മുതൽ ബേർശേവ വരെയും ഒരു വിശ്വസ്ത പ്രവാചകനായി തീർന്ന ശാമുവേലിനെ നമുക്കറിയാം. അങ്ങനത്തെ ഒരു ശാമുവേല് ഉണ്ടാകാൻ കാരണം പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് ആ ശാമുവേലുണ്ടായിരുന്നു. ശാമുവേലിന്റെ വിജയം കരയുന്ന ഹന്നയായിരുന്നു. എന്നാൽ ശാമുവേലിന്റെ മക്കൾ ആരും അങ്ങനെ ശക്തരായി നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ശാമുവേലിന്റെ മക്കൾക്ക് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയില്ലായിരുന്നു. ശാമുവേൽ ശക്തനായി നിൽക്കാൻ ഒരു കാരണം, കണ്ണുനീര് കൊണ്ട് പണിതെടുത്ത, കണ്ണുനീര് കൊണ്ട് അടിസ്ഥാനമിട്ട ഒരു അമ്മ ആ മനുഷ്യനുണ്ടായിരുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു, ഇന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു, ശാമുവേലിനെ പോലെ നമ്മുടെ തലമുറകൾ നിൽക്കണമെങ്കിൽ അതിനാവശ്യം ഹന്നമാരാണ്. ഒരു മാതാവിൻ്റെ ഒരു പിതാവിൻ്റെയും പിന്നിലെ ശക്തിയേറിയ പ്രാർത്ഥനയും തീരുമാനവും ഒക്കെയാണ് അടുത്തൊരു തലമുറയെ കർത്താവ് നിലനിർത്തുന്നത്. കൈകളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഞാൻ ഇന്നിവിടെ ശുശ്രൂഷയിലായിരിക്കുമ്പോഴും എൻ്റെ പിതാവ്, എൻ്റെ ചെറുപ്രായം മുതൽ എൻ്റെ പിതാവ് എപ്പോഴും പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, എൻ്റെ മക്കൾ മിഷണറിമാരാണ്. എൻ്റെ അച്ഛൻ ശുശ്രൂഷകനല്ലായിരുന്നു, ഞങ്ങൾ അഞ്ചു പേരായിരുന്നു. ചെറുപ്രായം മുതൽ എൻ്റെ അച്ഛൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ മൂന്നോ നാലോ മണിക്കൂറേ എൻ്റെ അച്ഛൻ ഉറങ്ങത്തുള്ളായിരുന്നു, ബാക്കി സമയം മുഴുവൻ പ്രാർത്ഥനയും വചനധ്യാനവുമായിരുന്നു. പക്ഷേ എപ്പം പ്രാർത്ഥിക്കാനിരുന്നാലും ഞങ്ങളോട് പറയും, നിങ്ങളെല്ലാം മിഷണറിമാരാണ്, എല്ലാം മിഷണറിമാരാണ്, എല്ലാവരും മിഷണറിമാരാണ്. ആ സമയത്തൊക്കെ പാസ്റ്റർ എന്ന് പറയുന്ന കാര്യം കേൾക്കുമ്പോഴേ വളരെ ബുദ്ധിമുട്ടായിരുന്നു, അത് മനസ്സിനകത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെല്ലാം കർത്താവിൻ്റെ വേലയിലാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയുടെ ഭാഗങ്ങളായി തീർന്നു. ഇതിൻ്റെ എല്ലാം പിൻപില് ഒരപ്പൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയുണ്ട്. ഇതിൻ്റെ എല്ലാം പിൻപിൽ ഒരമ്മയുടെ പ്രാർത്ഥനയുണ്ട്. ഞാനിത് പറഞ്ഞ് നിങ്ങളെ ഓരോരുത്തരെ ബലപ്പെടുത്തുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. അത് മതിലിനേക്കാൾ ശക്തിയുള്ളതാണ്, അത് ഉരുക്ക് കോട്ടയേക്കാൾ ശക്തിയുള്ളതാണ്. സ്തോത്രം. അത് ബലഹീനമായ അധരങ്ങളിൽ നിന്നായിരിക്കും വരുന്നത്, എന്നാൽ അത് ഇരുട്ടിൻ്റെ ശക്തിക്ക് ഭയമേറിയ തീ അമ്പുകളാണത്. ആമേൻ. ഇന്ന് ഈ ദൂതുകൾ പറഞ്ഞത്, കർത്താവിന് ഓർപ്പിക്കുന്നത്, പണം കൊടുത്തോ സ്വാധീനം ഉപയോഗിച്ചോ ഒന്നും നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയെ സഹായിക്കാൻ കഴിയത്തില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ ഒഴുകുന്ന ആ കണ്ണുനീര്, ആ പ്രാർത്ഥന, അത് വളരെ വിലയേറിയതാണ്. നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ശക്തീകരിക്കുമാറാകട്ടെ. ഡേവിഡ് ലിവിൻസ്റ്റിൻ്റെ ഒരു അനുഭവം ഞാൻ പണ്ട് കേട്ടത് ഓർക്കുന്നുണ്ട്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണമേ.
ഈ മകൻ ജനിച്ചപ്പോൾ ഈ മകനെ ഇവരുടെ അമ്മ മടിയിൽ വെച്ച് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണു തുറന്നപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുക. ആ മനുഷ്യ ചോദിച്ചു, എന്താണ് അമ്മ ഇങ്ങനെ കരയുന്നത്? വാക്കുകളുടെ പ്രയാസത്തിൽ അമ്മ പറഞ്ഞു, നിന്റെ തല ഒരു ഉരുക്ക് തലയാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കർത്താവിൻ്റെ വേലയ്ക്ക് ചെന്നപ്പോൾ സെയിം ഇതുപോലെ കുറെ കൊള്ളക്കാർ തന്നെ പിടിക്കുമ്പോൾ, അതിൻ്റെ നടുവിൽ മുട്ടുമടക്കി താൻ പ്രാർത്ഥിക്കുമ്പോൾ അവർ കണ്ടത് അവിടെ ഒരു ഉരുക്ക് മനുഷ്യനെയാണ്. അന്ന് ആ അമ്മ പറഞ്ഞ പ്രാർത്ഥനയുടെ വാക്കുകൾ എത്ര ശക്തിയോടെയാണ് പിന്നത്തേതിൽ കർത്താവ് പൂർത്തീകരിച്ചത്. ഹല്ലേലൂയ. ഓരോരുത്തരെ ബലപ്പെടുത്തുമാറാകട്ടെ, ഓരോരുത്തരെ ശക്തീകരിക്കുമാറാകട്ടെ. ഞാനിവിടെ പറഞ്ഞ് വന്ന് നിർത്തുന്ന ഭാഗം ഇതാണ്. ആ ശിമയോൻ പ്രായം ചെന്നെന്ന് ഓർത്തൊന്നും താൻ പുറകോട്ട് പോയില്ല. താൻ ഒരു ദൗത്യം ഏറ്റെടുത്തു, ഒരു ദേശത്തിൻ്റെ വിടുതൽ. എനിക്കത് കാണണം, ഒരു ദേശത്തിൻ്റെ വിടുതൽ. എർഷലേമിൻ്റെ ആശ്വാസത്തിന് വേണ്ടി ആ മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതെ, നമുക്കും ഇന്ന് നമ്മുടെ ദേശങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിന് കർത്താവ് ഒരു അവസരം തരികയാണ്. അതിൻ്റെ തൊട്ട് താഴെ ഒറ്റ വാക്കോടെ നിങ്ങളുടെ ഉള്ളിൽ ഓർപ്പിച്ച് പ്രാർത്ഥിച്ചോട്ടെ. അതിൻ്റെ തൊട്ട് താഴെ അടുത്തൊരു സഹോദരിയെ നമുക്ക് കാണാം, ഒരു അമ്മച്ചിയെ. ആ അമ്മച്ചിയെ നിങ്ങൾ നോക്കിക്കേ. ഹന്ന എന്ന പ്രവാചകി യേശു ഹല്ലേലൂയ ആമേൻ. യേശുവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പം അവിടെ യൂത്ത് വളരെ കുറവാണ്. അവിടെ പ്രായം ചെന്നവരാണ്. പ്രായം ചെന്ന ഒരു സക്കറിയാവ്, പ്രായം ചെന്ന ഒരു എലിസബത്ത്, പ്രായം ചെന്ന ഒരു ഷിമയോൻ, പ്രായം ചെന്ന ഒരു ഹന്ന പ്രവാചകൻ. അത്ര മതിയില്ലേ? ദൈവപദ്ധതിക്ക് അവരുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ ആമേൻ. ആ വാക്തത്വം ചുമന്ന മറിയ എലിസബത്തിൻ്റെ അടുക്ക് ചെന്നപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ അത്ര ഭയങ്കരമായിരുന്നു. സീനിയോറിറ്റി അവിടെ നോക്കിയില്ല. വാക്തത്വമുള്ള ആ മറിയെ പൊതിഞ്ഞു പിടിക്കുവാൻ ഒരു എലിസബത്തിന് കർത്താവ് കൊടുത്ത കൃപ എത്ര ഭയങ്കരമാണ്. ചില പ്രായം ചെന്നവരൊക്കെ ചില വാക്കുകളൊക്കെ പറഞ്ഞാൽ അത്രത്തോളം ഒരു ശക്തി വേറെ ഒന്നുമില്ല. ആമേൻ. ഹല്ലേലൂയ. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് കോട്ടയത്ത് ഐ പി സിയിൽ ഒരു ശുശ്രൂഷിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ സെൻട്രൽ ശുശ്രൂഷനായിരുന്ന പ്രായം ചെന്ന ദൈവ മനുഷ്യൻ, കർത്താവിലിപ്പോൾ വിശ്രമിക്കുന്ന ദൈവ മനുഷ്യൻ, ആ മീറ്റിന് വന്നിട്ട് എന്നോട് പറഞ്ഞു, രാജേഷ് നീ ഇന്ന് പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ ഇന്ന് വന്നേ കാരണം എനിക്ക് ഇതിൻ്റെ പ്രസംഗം ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ മുമ്പോട്ട് പോകാൻ എത്ര ബലമാണ് ആ വാക്ക് തരുന്നതെന്നറിയാമോ? ഹല്ലേലൂയ. പ്രായം ചെന്നവർ കൊടുക്കുന്ന ഓരോ വാക്കുകളും ഭയങ്കര എനർജറ്റിക്കാണ്. കാരണം അവർ ലോകം കണ്ടവരാ, അവർ സമൂഹം കണ്ടവരാ, അവർക്കറിയാം ഇങ്ങനെ പോയാൽ എങ്ങനെയാകുമെന്ന്. ഹല്ലേലൂയ. എൻ്റെ മിനിസ്ട്രിയിൽ ഞാൻ എപ്പോഴും എന്നെ മെൻറ്റർ ചെയ്യുന്നതൊക്കെ 60ഉം 70ഉം വയസ്സ് എന്ന പ്രായം ചെന്ന പിതാക്കന്മാരാണ്. ഞാൻ അവരുടെ അടുക്ക് പോയാണ് സമയം കൂടുതൽ ഇരിക്കുന്നത്. കാരണം അവർ ശുശ്രൂഷയിൽ ഭയങ്കരമായിട്ട് ഉപയോഗിക്കപ്പെട്ടതൊന്നുമല്ല, പക്ഷെ അവർ ജീവിതത്തിൽ വിജയിക്കപ്പെട്ടവരാണ്. അവർ 10ഉം 40ഉം 50ഉം വർഷം കർത്താവിൻ്റെ വേല ചെയ്ത് വിജയിച്ചവരാണ്. പ്രായം ചെന്നവരുടെ വാക്കുകൾക്ക് ഭയങ്കര പവറാണ്. അവർ ലോകം കണ്ടവരാണ്.
ഞാൻ ഇന്ന് നിങ്ങളെ എല്ലാവരെയും ഓണർ ചെയ്യുന്നു, നിങ്ങളെല്ലാം ബഹുമാനിക്കുന്നു, നിങ്ങളെല്ലാം കർത്താവിൻ്റെ കൃപയിൽ ആദരിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ശക്തീകരിക്കുമാറാകട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ. ഞാൻ ഈ വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായത്തിൽ 36-ാമത്തെ വാക്യത്തിൽ ആശേർ ഗോത്രത്തിൽ മാനുവലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകയുണ്ടായിരുന്നു. അവൾ കന്യകാലത്തിൽ പിന്നെ ഭർത്താവിനോടൊരു 7 സംവത്സരം കഴിച്ചു. 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ആലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോകും. കർത്താവ് നിങ്ങളെ ഈ വചനം പറയുമ്പോൾ ഓരോരുത്തരെ ബലപ്പെടുത്തുമാറാകട്ടെ. ഇവിടെ ഒരു അമ്മയെ കർത്താവ് കാണിക്കുകയാണ്. ഞാനിത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു വിഷയമാണ്. ഇത് ഓരോരുത്തരോടും സംസാരിക്കുന്നതിനായി നാം അവിടെ ആ സഹോദരിയെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ ഒരു ഭയങ്കര നിരാശയിലും തുടരേണ്ട ഒരു ജീവിതം പ്രത്യാശയിലേക്ക് തിരിച്ചൊരു സഹോദരി, ടെൻഷനും ഏതാണ് ഒറ്റപ്പെടലുകളും വേണമെങ്കിൽ ഡിപ്രഷനൊക്കെ വരേണ്ട ഒരു സാഹചര്യം, ആരുമില്ല, അനാഥത്വം ഫീൽ ചെയ്യേണ്ട സമയം. എന്നാൽ താൻ അതിൽ നിന്ന് ജയിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തി, അത് കർത്താവിൻ്റെ ആലയമാണ്. ഞാനിത് നിങ്ങളോട് എല്ലാവരോടും പറയാം, ജീവിതത്തിൽ ഒറ്റപ്പെടലുകളും ഒക്കെ ഉണ്ടാകാം, പക്ഷെ അതിനെ അതിജീവിക്കുന്ന ഏകയിടം കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. നിങ്ങൾ കേട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ മാത്രമേ ഒറ്റപ്പെടലുകളും സാഹചര്യങ്ങളെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ബലഹീനതയെ ജയിക്കുവാൻ നാം ബലമായ ചിലതിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കുഴിമുയൽ ശക്തിയില്ലാത്ത ജീവിയെങ്കിലും അതിൻ്റെ പാർപ്പിടം പാറയിലാണ്. തനിക്ക് തന്നെ താനൊരു സുരക്ഷിത ഇടം കണ്ടെത്തി. ഈ ഹന്ന പ്രവാചകി തൻ്റെ ഒറ്റപ്പെടലുകളെയും തള്ളപ്പെടലിനെയും ഉള്ളിൽ വരുന്ന സകല വിചാരത്തെയും പിടിച്ചടക്കുവാൻ കണ്ടെത്തിയൊരു സ്ഥലം ദൈവാലയമാണ്. അവിടെ പ്രാർത്ഥനയും ആരാധനയും വചനവും കർത്താവുമായുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. അവൾ അങ്ങനെ ചിലവഴിക്കുമ്പോൾ ആ അമ്മയും കർത്താവ് അയച്ച വലിയ വാക്തത്വം കണ്ടു. അവിടെ പറയുന്നത് അവൾ തൻ്റെ ആയുസിൻ്റെ അവസാന സമയം ദുഃഖിതയായും നിരാശപ്പെട്ടവളായും ആരുമില്ലാത്തവളായും തീർന്നില്ല, മറിച്ച് അവിടെ പറഞ്ഞ വാക്യതാണ് അവളും പലരോടും ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ പലരോട് ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയം താനും ഒരു ശുശ്രൂഷകയായി തീർന്നു. അനേകരോട് ആരുമില്ലെന്നല്ല പറഞ്ഞുകൊണ്ടിരുന്നത്, എൻ്റെ ഭർത്താവ് മരിച്ചു പോയെന്നല്ല പറഞ്ഞു, ഞാൻ വിധവയാണെന്നല്ല പറഞ്ഞുകൊണ്ടിരുന്നു. അവൾക്കതൊന്നും പറയാൻ സമയം കിട്ടിയില്ല. അവൾ പറഞ്ഞു, ഞാൻ രക്ഷകനെ കണ്ടു, ഞാൻ വീണ്ടെടുപ്പുകാരനെ കണ്ടു. കർത്താവുമായിട്ട് സമയം ചെലവഴിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇല്ലായ്മകൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയം കിട്ടത്തില്ല. കർത്താവുമായിട്ട് നിങ്ങൾ സമയം ചെലവഴിച്ചാൽ നിങ്ങളുടെ ദുഃഖങ്ങൾ മറ്റുള്ളവരോടേക്ക് പറയാൻ സമയം കിട്ടത്തില്ല. ഈ ബലഹീനമായ സമയത്തും ആരോഗ്യമില്ലാത്ത സമയത്തും മഹത്കരമായ കാര്യങ്ങൾ കർത്താവ് നിങ്ങളെ കാണിക്കുകയും മഹത്കരമായ കാര്യങ്ങളെ നിങ്ങളുടെ കരങ്ങളിൽ എത്തിക്കുകയും അത് അനേകർക്ക് ഷെയർ ചെയ്യുവാനും കർത്താവ് നിങ്ങളെ ഒരുക്കും. അമേൻ. അവൾ പലരോടും കർത്താവിനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ പ്രായം ചെന്ന വൃദ്ധയായ ആ പ്രവാചകി പലരോടും കർത്താവിനെ പറഞ്ഞുകൊണ്ടിരുന്നു. അവളൊരു സുവിശേഷകയായി മാറി, അവളൊരു പ്രവാചകയായി മാറി, അവൾ ദൈവത്തിൻ്റെ പദ്ധതിയെ കാണുന്നവളായി മാറി. ഓ, എത്ര നല്ല കർത്താവാണ് നമ്മുടെ കർത്താവ്. ലോകമനുഷ്യരെല്ലാം തളർന്നും തകർന്നും ഇരിക്കുമ്പോൾ
ആരുമില്ലെന്നും ഒറ്റപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനെ അനുഗമിക്കുന്നവരും കർത്താവിനെ സ്നേഹിക്കുന്നവരും അവരുടെ പ്രാരാധിക്യത്തിലും ഏകാന്തതയിലും ഒറ്റപ്പെടലിലും അവർക്ക് ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് വേണ്ടിയും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടിയും ചെയ്യുവാനുണ്ട്. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവസാന സമയത്ത് ഈ ജീവിതം അവസാനിപ്പിക്കുന്ന തൊട്ടു മുമ്പ് പൗലോസ് പറഞ്ഞ വാക്കില്ലേ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, പരാജയത്തിൻ്റെ വാക്കല്ല, കാക്കേണ്ടത് മുഴുവൻ കാത്തു, ഓടേണ്ടത് മുഴുവൻ ഓടി, ഇനി ചെയ്യാനൊന്നുമില്ല, പറയാനൊന്നുമില്ല, ഞാൻ ജയാളിയായിട്ട് നിൽക്കുന്നു. ആർക്കു വേണ്ടി? എൻ്റെ കർത്താവിനെ എതിരേൽക്കുവാൻ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, എൻ്റെ കർത്താവിനെ എതിരേൽക്കുവാൻ, എൻ്റെ കർത്താവിനെ എതിരേൽക്കുവാൻ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തുമാറാകട്ടെ. ഒരു നല്ല തുടക്കം മാത്രമല്ല നമുക്കുള്ളത്, ഒരു നല്ല ഓട്ടം മാത്രമല്ല നമുക്കുള്ളത്, നമുക്ക് നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്. സ്തോത്രം. നമുക്ക് ആ മറവിടത്തിൽ തന്നെ മറയാം. ഇതിനകത്തായിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാരെയും എല്ലാ മാതാപിതാക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കരങ്ങളിൽ, ആ സുരക്ഷിതമായ കാര്യങ്ങളിൽ, കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. പ്രത്യാശയോടെയും സന്തോഷത്തോടെ ആയിരിക്കാം. ആദ്യം പറഞ്ഞ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. സ്തോത്രം. ആയുഷ്കാലമൊക്കെയും പിന്തുടരും. ആയുഷ്കാലത്ത് ആരും നിന്റെ നേരെ നിൽക്കത്തില്ല. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ആരും നിന്റെ നേരെ നിൽക്കത്തില്ല. ഞാൻ ആ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.